ഇപ്പം മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ലൈസൻസിന് അപ്ലൈ, പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് പോകുന്ന ഒരാൾ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി മാത്രമാണ് അയാൾ റോഡ് നിയമങ്ങൾ പഠിക്കുന്നത്. ഒരു 10-20 ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കുന്നു. അത് കഴിഞ്ഞ് ലേണേഴ്സ് ടെസ്റ്റ്, ആ ഒരു കടമ്പ കഴിഞ്ഞ് അടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു. അവിടെ 8-ഓ HO എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ലൈസൻസ് കിട്ടും. ഇതാണ് അയാൾ ആ ഡ്രൈവിംഗിലോട്ട് ചെല്ലുമ്പോൾ ഉള്ള തുടക്കം എന്ന് പറഞ്ഞത്. ഇതിനപ്പുറം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് അയാൾക്ക് കിട്ടുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങളോട് അറിഞ്ഞിട്ട് വേണം ഒരു വ്യക്തി വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങാൻ. അപ്പം അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു മുൻകരുതൽ ഭാവിയിലെങ്കിലും സ്വീകരിക്കാൻ പറ്റും. ആക്ച്വലി ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന രീതി തന്നെ നമ്മളുടെ എല്ലാം തെറ്റാണ് ഇവിടെ. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾക്കില്ല. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പിന്നെ പോയി വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ചിഹ്നങ്ങളുടെയും കുറേ റോഡ് മാർക്കിംഗ് അല്ലെ അങ്ങനത്തെ കുറേ ഈ ലേണേഴ്സ് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നോക്കി പഠിച്ചിട്ട് അതിൻ്റെ ആ ടെസ്റ്റിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെയല്ല, ഈ ഡ്രൈവർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് പുറത്ത് രാജ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾ, അമേരിക്കയിലൊക്കെ ഒരു ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്രോസസ്സാണ്. അവർ പിന്നെ ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ് എന്ന് നമ്മളിവിടെ പറയുന്ന ലൈസൻസ് അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരുപാട് ടെസ്റ്റുകളും സംഗതികളും എല്ലാം കഴിഞ്ഞെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള ലൈസൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ആ റിയൽ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടറുടെ കൂട്ടത്തിൽ നമ്മൾ പോയി റിയൽ ടൈം, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക്, അതായത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യും, ഡിഫറെൻറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ് എങ്ങനെ ഫേസ് ചെയ്യും, റോഡിൽ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴുള്ള ഡിഫറെൻറ്റ് ചാലഞ്ചസ് ഉണ്ട് അതിനെ എങ്ങനെ ഫേസ് ചെയ്യും, നമ്മുടെ റോഡ് യൂസർ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, വാഹനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്പീഡ്, പിന്നെ സ്പീഡിൽ നമ്മളിപ്പം വണ്ടി തിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ സ്പീഡ് കുറയ്ക്കേണ്ട എന്തുകൊണ്ടാണെന്നുള്ള അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ടേഴ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തരും. അങ്ങനെ പഠിപ്പിച്ച് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം ഈ ടെസ്റ്റിനകത്ത് വരികയും ചെയ്യും. അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നവർ നമ്മളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ലൈസൻസിങ്ങിലേക്ക് പോകുന്നത്. ഇപ്പോൾ എല്ലാം സിമുലേറ്റഡ് ആയിട്ടുള്ള സിനാറിയോസ് ഉണ്ട്, സിമുലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് മുഴുവനും സിമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ സിറ്റുവേഷനിൽ ഇയാൾ എങ്ങനെ അതിനെ പിന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ലൈസൻസിങ് നടത്തുന്നത്. നമ്മൾക്കിവിടെ അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒന്നുമില്ല, ഒന്നുമില്ല. അതാണ് അപ്പം റോഡ് സേഫ്റ്റിയിൽ അങ്ങനെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി ആ ചെറിയ കാര്യങ്ങൾ തൊട്ട് ലൈസൻസിങ് തൊട്ട് മുന്നോട്ടങ്ങോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ റോഡ് സേഫ്റ്റി എന്ന് പറയുന്ന നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇയർ ആഫ്റ്റർ ഇയർ അപകടം കൂടുക എന്നുള്ളതല്ലാതെ നമുക്ക് ഈ വിഷൻ സീറോ പോലെ നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥകളും കേരളത്തിലെ റോഡ് അപകടങ്ങളൊക്കെ അടുത്ത് നോക്കി കാണുന്ന ഒരാളാണ് താങ്കൾ. ഈ എങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇത്തരത്തിലൊരു പൊതുവെ പറയുകയാണ് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ അപകടം ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ റോഡ് സേഫ്റ്റി ഫണ്ടിനെക്കുറിച്ച്. ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം ഡെവലപ്ഡ് രാജ്യങ്ങൾ പലരും ഈ അപകടങ്ങൾ കുറച്ച്, കാരണം അവരൊക്കെ ഹൈലി മോട്ടറൈസ്ഡ് രാജ്യങ്ങളാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ UK ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UKയിലെ റോഡുകളുടെ രീതി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ റോഡ് പോലെ തന്നെയാണ്. വീതി കുറഞ്ഞ റോഡുകളും നമ്പർ ഓഫ് വെഹിക്കിൾസ് നമ്മളെ കഴിഞ്ഞും കൂടുതൽ അവർക്കുണ്ട്. എന്നിട്ടും അവരെല്ലാം അപകടം കുറച്ചുകൊണ്ട് വരികയാണ്. ഇത് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ കൂടിയാണ്. അതായത് എന്തുകൊണ്ടാണ് അപകടം കുറയുന്നത്, അപകടം ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ചെയ്യുക. അപ്പോൾ അത് അപകടങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന് ഇന്നു വരെ നമുക്ക് ഒരു കോംപ്രിഹെൻസീവ് ഡേറ്റ ഇല്ല. ആകെക്കൂടെ പോലീസ് കളക്ട് ചെയ്യുന്ന ഡേറ്റകൾ മാത്രമേ ഉള്ളൂ. പോലീസ് ഒരപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ അപകട സ്ഥലത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഈ ഓഫീസർ ചെല്ലുന്നത് തന്നെ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അയാൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു എവിഡൻസും കാണത്തില്ല. എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചെന്നുള്ള അറിയാനുള്ള എവിഡൻസുകളൊന്നും ടയർ മാർക്കോ
അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ അത് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായാൽ അവിടെ നിന്ന ആൾക്കാരോടോ അല്ലെ അടുത്തുള്ള ആൾക്കാരോടോ എന്തെങ്കിലും ചോദിക്കുമോ അതെല്ലാം എഴുതി വെക്കും. അത് ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ചിലർ പറയും ഭയങ്കര സ്പീഡായിരുന്നു എന്ന് പറയും. ഈ സ്പീഡ് എത്രയായിരുന്നു എന്നുള്ളത് നമുക്കൊരു സ്പീഡ് വണ്ടിയുടെ സ്പീഡ് കണ്ടാൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ 50 കിലോമീറ്റർ സ്പീഡായിരുന്നു പറയുന്നത്, ഇപ്പം സനോജ് ഇപ്പം അത് കണ്ടാൽ ചിലപ്പോൾ പറയും ഈ 50 ഇല്ല, അത് അതിലും അത്രയും സ്പീഡില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വേറെയാണ്. അപ്പോൾ ഇതിനെയെല്ലാം സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. ആ വാഹനം അപകടം നടന്നപ്പോൾ എത്ര സ്പീഡിലായിരുന്നു പോയെന്നുള്ളത് സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കാം. പിന്നെ ആ വാഹനത്തിന് വന്നിരിക്കുന്ന ഇമ്പാക്റ്റിനെ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഡെൻ്റ്, ഇമ്പാക്റ്റ്, ടയർ മാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം സയൻറ്റിഫിക്കലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോറൻസിക് ടീമിന് ഇത് മുഴുവനും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഡേറ്റകളും ഇപ്പം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് അപകടം ഉണ്ടാകാം, റോഡിൻ്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാവാം, കാലാവസ്ഥയുടെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാവാം. ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വളരെ നല്ല പോലെ വാഹനം എപ്പോഴും ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചിലപ്പം ബി പി കൂടുവോ അല്ലെങ്കിൽ അയാളുടെ ഷുഗർ ലെവൽ കുറയുവോ വല്ലതും ചെയ്ത് അയാളുടെ പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിലും അപകടം ഉണ്ടാകും. അപ്പം ഈ അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ശ്രമിച്ചാൽ നടക്കത്തില്ല. റോഡുണ്ടാക്കിയ റോഡ് ഏജൻസി അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓരോ അപകടവും നടന്ന സ്ഥലത്ത് റോഡിലെ ആ കൺസേൺഡ് ആയിട്ടുള്ള റോഡ് ഏരിയയിലെ പിന്നെ എൻജിനീയർ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തണം. അതുപോലെ തന്നെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ പോയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ വിക്ടിമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പം ആ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഇയാളെ ടെസ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് ഹെൽത്ത് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഇയാൾ മദ്യപിച്ചിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഡ്രഗ് ഉപയോഗിച്ചിരുന്നോ, ഇതൊക്കെ ഈ ഡിഫറെൻ്റ് ഏജൻസികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത റിപ്പോർട്ട് ഒന്നിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അപകടങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് അപകടം നടക്കുന്ന സ്ഥലം ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ മുഴുവൻ അപകടം ഒരുപാട് സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഓവർ സ്പീഡിങ് ആയിരുന്നു എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ ആ ശരിയായിരിക്കും, ഓവർ സ്പീഡിങ് ആയിരിക്കും. ഏകോപനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏകോപനം ആവശ്യമാണെന്ന് ഇതുവരെ ആർക്കും ബോധ്യമായിട്ടില്ല. ആ ഏകോപനം ആവശ്യമാണെന്നുള്ള അവിടം തൊട്ടേ നമ്മൾ ഇനിയിപ്പം പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്തെ പ്രശ്നങ്ങൾ. ഈ ഏകോപനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഇതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു റോഡ് ആക്സിഡൻറ്റ് ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പം ഡെവലപ്ഡ് രാജ്യങ്ങളും ഡെവലപ്പിംഗ് കൺട്രീസും എല്ലാം വളരെ ഗ്ലോബലി എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇതിൻ്റെ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡിൽ കൊടുക്കും. ഇപ്പം പോലീസിന് അവർ ഇൻവെസ്റ്റിഗേഷൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട് അവർക്കൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡിൽ കാണും. പിന്നെ ഡോക്ടേഴ്സിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്കുണ്ട്. അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് എല്ലാവർക്കും അലേർട്ട് പോകും കൺസേൺഡ് ഓഫീസേഴ്സിന്. അപ്പം അവർ പോയിട്ട് ആ സ്ഥലം പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധം ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അവരിതിനകത്ത് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് ഡ്രോപ്പ് ഡൗൺ മെനുസ് ഉണ്ട്. അതെടുത്തിട്ട് എല്ലാം അവർ ഫില്ല് ചെയ്ത് കഴിയുമ്പം അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും കൂടെ കൂടിയിട്ട് ഡേറ്റ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം അപകടത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ എന്നിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരേ സ്ഥലത്ത് തന്നെ പിന്നെ പല അപകടങ്ങൾ സംഭവിച്ചാൽ പല അപകടങ്ങളും പല കാരണങ്ങൾ കൊണ്ട് ഒരേ സ്ഥലത്ത് സംഭവിക്കാം. അപ്പോൾ എല്ലാ അപകടവും സ്പീഡ് കൊണ്ടായിരുന്നു അല്ലെ എല്ലാ അപകടവും മദ്യപിച്ച് വന്നതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റോഡ് സേഫ്റ്റി എക്സ്പേർട്സ് പറയുന്നത് എവറി റോഡ് ആക്സിഡൻറ്റ് ഈസ് യുണീക്ക് എന്നാണ് പറയുന്നത്. അതായത് വേറൊരു റോഡ് ആക്സിഡൻറ്റുമായിട്ട് നമുക്ക് താരതമ്യം പെടുത്താൻ പറ്റത്തില്ല. ഓരോ അപകടത്തെ ഓരോ അപകടത്തിനും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൻ്റേതായ ഓരോ കാര്യം കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് കാണും. ആ ഫാക്ടേഴ്സ് കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻ്റർവെൻഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്താത്തത് കൊണ്ടാണ് നമ്മൾക്ക് അപകടം കുറയ്ക്കാൻ സാധിക്കാത്തത്. അതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം നമ്മളെ ഈ റോഡ് സേഫ്റ്റിയുടെ ശിക്ഷാ നടപടികളെ കുറിച്ചാണ്. ഈ ശരിക്കും ശിക്ഷാ നടപടികൾ കൊണ്ടുവരുന്നതിനേക്കാളും ആദ്യം ഒരു ബോധവൽക്കരണമാണ് ആവശ്യം. നമ്മളൊരു ചിത്രം പറയുകയാണെങ്കിൽ ഒരിടത്ത് ഹെൽമെറ്റ് ചെക്കിങ് നടക്കുവാണ്,
അവിടെ എങ്ങനെ പോലീസിനെ വെട്ടിക്കാം എന്നാണ് ഈ വരുന്ന ആൾ ചിന്തിക്കുന്നത്. അല്ലാതെ അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഈ ചെക്കിങ് നടക്കുന്നതെന്ന് വരുന്നില്ല. മറുവശത്ത് പോലീസുകാരെ ഇവരോട് കാണിക്കുന്ന സമീപനവും അങ്ങനെയാണ്. അപ്പം അത് ഇത് ഈ രണ്ട് ഭാഗങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബോധവൽക്കരണം എന്ന ഒരു ലെവലിൽ പോവുകയല്ലേ. നമ്മളിപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാം അവലംബിക്കുന്ന രീതി എന്നുള്ള രീതിയിൽ ഇതിനെ അങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് അടുത്ത ഒരു അതിന്റെ പീക്ക് എത്തുമ്പോൾ പോലെ ശിക്ഷാ നടപടി എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് തന്നെയായിട്ട് ഒരിടത്തും സക്സസ്ഫുൾ ആയിട്ടല്ല. എൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി കമ്പൈൻഡ് വിത്ത് അവയർനെസ് എന്നാണ് പറയുന്നത്. എൻഫോഴ്സ്മെൻറ്റും അവയർനെസ്സും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുതുതായിട്ടൊരു കാര്യം എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെൽമെറ്റ് എൻഫോഴ്സ്മെൻ്റ് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ രണ്ട് ദിവസമായി ബില്യൺ റൈഡേഴ്സിനും എൻഫോഴ്സ് ഹെൽമെറ്റ് വേണമെന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം വണ്ടി ഓടിക്കുന്നയാൾക്ക് ഉള്ള അതേ ഇമ്പാക്റ്റ് തന്നെയാണ് ബില്യൺ റൈഡർക്കും ഉള്ളത്. അപ്പം ഇതിപ്പോഴാണ്, കാരണം കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇത് നമ്മളിപ്പോൾ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സഡൻലി അങ്ങോട്ട് പോയി എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിന്ന് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. കാരണം ജനങ്ങളെപ്പോഴും ഒരു ചേഞ്ച്, ഒരു പെട്ടെന്നൊരു ചേഞ്ച്, അവരുടെ അവർ സ്ഥിരം ശീലിച്ചിരുന്ന നടത്തിയിരുന്ന ഒരു ചേഞ്ച് നമ്മൾ സജസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് അത് അവർ അവരുടെ എന്താ പറയുന്നത് അവരുടെ സ്വകാര്യത അല്ലെ അവരുടെ ഫ്രീഡത്തിൽ ഉള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് അവരെടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ പില്ലിയൻ റൈഡേഴ്സും ഹെൽമെറ്റ് ധരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ അവരെ ധരിപ്പിക്കുന്ന രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആദ്യമേ നടത്തണം. അങ്ങനെയാണ് ലോകം മുഴുവനും ചെയ്യുന്നത്. എപ്പോഴും എൻഫോഴ്സ്മെൻറ്റിന് മുമ്പായിട്ട് ഒരു ഫോർറണ്ണറായിട്ട് നമ്മളൊരു ക്യാമ്പയിൻ നടത്തും. ആ ക്യാമ്പയിൻ വളരെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഒരു ടാർഗറ്റ് ഓഡിയൻസ്, ഇപ്പോൾ ടൂ വീലർ റൈഡേഴ്സും അവരുടെ ബാക്കിലിരിക്കുന്നവർക്കും ആണെങ്കിൽ ആ ഒരു ഒരു പിന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യണം. അപ്പം ആ ക്യാമ്പയിൻ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തി എന്നിട്ട് അത് സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് അസസ്സും കൂടെ ചെയ്ത് വെച്ചിട്ട് ആ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ വേണം നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. അത് ഇല്ലാതെ ചെയ്യുന്നത് തീർച്ചും എഫക്റ്റീവ് ആയിരിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു അവസാന ഭാഗത്ത് തമ്മിൽ ചോദിക്കാനുള്ളത്, ഈ നമ്മളെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിൻ്റെ സർവൈവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം അവരെ പുനരുജ്ജീവിപ്പിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി എന്തെങ്കിലും നടപടികൾ കൈക്കൊള്ളുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ നിലവിൽ? അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഈ പോസ്റ്റ് ക്രാഷ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഏരിയ, അതായത് അപകടം നടന്ന ആ നിമിഷം മുതൽ മുന്നോട്ടുള്ള സമയം, അതായത് ഈ വിക്ടിമിനെ അവിടുന്ന് എക്സ്ട്രിക്കേറ്റ് ചെയ്ത് സേഫായിട്ട് അവിടുന്ന് ഹാൻഡിൽ ചെയ്ത് ഇയാളെ അവിടെ നിന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വരെ ഉള്ളതും, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഇതെല്ലാം കൂടെ കൂടി ഉൾപ്പെട്ടതാണ് പോസ്റ്റ് ക്രാഷ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനിന്ന് നമ്മളുടെ ഇന്ത്യയിൽ പൊതുവെ എങ്ങും അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം റോഡ് സേഫ്റ്റിയിൽ അഞ്ച് പില്ലേഴ്സ് ഉള്ളതിനകത്തെ ഏറ്റവും ലാസ്റ്റിലത്തെ മെയിൻ പില്ലറാണ് പോസ്റ്റ് ക്രാഷ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് ക്രാഷ് മാനേജ്മെൻ്റ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപകടം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ഒരപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് ആ വിക്ടിമിനെ, കാരണം ഇത് നമ്മൾ മരിക്കുന്ന കണക്കുകളെ നമ്മൾ പലപ്പോഴും അറിയാറുള്ളൂ, അത് തന്നെ പലപ്പോഴും അറിയുന്നില്ല. പരിക്കുകൾ പറ്റിയിട്ട് ജീവിതകാലം മുഴുവനും ടൂ വീലർ ഐ മീൻ വീൽ ചെയറിലും അല്ലെങ്കിൽ പിന്നെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും കേൾക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ 4500 ആൾക്കാർ മരിക്കുന്നുണ്ട് ഒരു വർഷം. അതിൻ്റെ ആവറേജ് അതിൻ്റെ 10 ഇരട്ടി, അതായത് 45,000 ആൾക്കാർ ഒരു വർഷം പരിക്കുകൾ പറ്റുന്നുണ്ട് ഗുരുതരമായിട്ട്. ഈ 45,000 ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നതിൽ ഒരു 20-30% ആൾക്കാർ അംഗവൈകല്യം സംഭവിച്ചും പാരലൈസ്ഡ് ആയിട്ടും ജീവിതകാലം മുഴുവനും കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ ആ വിക്ടിം മാത്രമല്ല പിന്നെ അതിനകത്ത് സഹിക്കുന്നത്, അയാളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നതുകൊണ്ട് WHO ഒരു കണക്ക് പ്രകാരം ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ
ഏണിങ് ഇപ്പോൾ ഏണിങ് മെമ്പറാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ ഫാമിലിയുടെ പിന്നെ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ പുവറായിട്ട് അവർ ബിലോ പോവർട്ടി ലൈനിലേക്ക് വീണു പോകാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ പോസ്റ്റ് ക്രഷ് മാനേജ്മെൻറ്റിന് വളരെ തുല്യ പ്രാധാന്യം തന്നെ അതോറിറ്റീസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊരു 5 പോയിന്റ് സോർട്ട് ചെയ്ത് ഒരുപാട് കോമ്പണൻസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, അതിൽ നിന്നൊരു 5 പോയിന്റ് സോർട്ട് ചെയ്ത് നമ്മൾ ഗവൺമെൻറ്റിനെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന 5 പോയിന്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? 5 പോയിന്റ് വളരെ ഈസിയായിട്ട് പറയാം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഡേറ്റയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് സയൻറ്റിഫിക് ഡേറ്റ ആവശ്യമാണ്. ഈ സയൻറ്റിഫിക് ഡേറ്റയുടെ ബേസിൽ മാത്രമേ നമുക്ക് അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ റോഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ്, എൻജിനീയറിംഗ് സൈഡ്. അത് റോഡുകളിൽ ഒരു അപകടം സംഭവിച്ചാൽ തന്നെ അപകടത്തിൻ്റെ ആഘാതം ഇല്ലാതാക്കാൻ വേണ്ടി എത്രമാത്രം അതായത് അതിൻ്റെ പരിക്കുകൾ കുറയ്ക്കാൻ വേണ്ടി എത്രമാത്രം സേഫായിട്ട് റോഡിനെ നിർമ്മിക്കാമെന്നുള്ള ആ സേഫ് സിസ്റ്റം അപ്രോച്ച് അനുസരിച്ച് റോഡുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി നമ്മളുടെ റോഡ് യൂസർ ബിഹേവിയർ, ബിഹേവിയറിനെ എപ്പോഴും അതായത് റോങ് റോഡ് യൂസർ ബിഹേവിയറിനെ എപ്പോഴും അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവെയർനെസ്, എഡ്യൂക്കേഷൻ, പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്നിച്ച് പ്രോപ്പറായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ക്രാഷ് മാനേജ്മെൻറ്റ്. പോസ്റ്റ് ക്രാഷ് മാനേജ്മെൻറ്റിന് വളരെ കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സബ്ജക്റ്റാണ്, അതും കൊടുക്കണം. ഏതായാലും റോഡ് സേഫ്റ്റിയെക്കുറിച്ചും അതിൻ്റെ ആഴതരത്തിലുള്ള വശങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു തന്ന സോണി തോമസിന് വളരെയധികം നന്ദി. താങ്ക് യു. അപകടരഹിതമായ യാത്രകൾ കേരള നിരത്തുകളിൽ സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖ സംഭാഷണം ഇവിടെ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.